എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ പേരെന്തായിരുന്നു? മൊയ്തീൻ എന്ന് പറയുന്ന ഒരാളെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിരുന്നു. ഈ മൊയ്തീൻ ഖാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ 14 വർഷമായിട്ട് കാലിൽ മാരകമായ മുറിവുകൾ, ഒരുപാട് ചികിത്സകൾ അവരാ മുറിവ് ഉണക്കത്തിനായിട്ട് ചെയ്തു നോക്കി, പക്ഷേ ആ മുറിവ് ഉണങ്ങിയില്ല. അങ്ങനെയാണ് ആരോ പറഞ്ഞറിഞ്ഞ് അവരിവിടെ വന്നത്. ഇന്നവർ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അന്ന് വന്ന സമയത്ത് തന്നെ അവരുടെ മുറിവ് ഉണക്കത്തിനായിട്ടുള്ള ചികിത്സകൾ നൽകി അവരെ ഞാൻ തിരിച്ചയച്ചു. പിന്നീട് ഇടയ്ക്ക് അവർ വന്ന് തന്നെ കാണുമായിരുന്നു. ഇന്നവർ വീണ്ടും വന്നിരിക്കുന്നു. അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത്. കാരണം 14 വർഷമായിട്ടും ഉണങ്ങാതിരുന്ന മുറിവ് ഇതാ പൂർണ്ണമായിട്ടും ഉണങ്ങിയിരിക്കുന്നു. ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. ആഴ്ചയിൽ ഇങ്ങനെ പോകും. അത് പിന്നെ കുഞ്ഞായ്മുട്ടി അറിയും അവിടെ. പിന്നെ അതിന്റെ ഇടക്ക് വേറെ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. പിന്നെ ഈ സോക്കടും കാര്യമൊക്കെ ആൾക്കാർക്ക് ആയില്ലേ, അപ്പൊ പിന്നെ അങ്ങോട്ട് പോക്കില്ല. മാറുന്നില്ല. നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡിയാണോ? നിങ്ങൾ ആരാണ് ഇവരെ? ഇതാരാണ്? അല്ല, നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യോ? ഇയാളുകളൊക്കെ ഉറപ്പാണ്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മാറും കേട്ടോ. നേരിയായിട്ടിരിക്ക്. നിങ്ങളുടെ പേരെന്തായിരുന്നു? മൊയ്തീൻ. മൊയ്തീൻ സാഹിബ്, എന്തായിരുന്നു കാലിൻ്റെ ആദ്യത്തെ അവസ്ഥ? ആദ്യത്തെ അവസ്ഥ ഭയങ്കരമായിരുന്നു. കുറച്ച് ഉറക്ക പറഞ്ഞോളൂ. ഭയങ്കരമായിരുന്നു. വലിയ മുറിവായിരുന്നു. വലിയ മുറി. എങ്ങനെയാണ് സംഭവിച്ചത്? സംഭവിച്ചത് നമ്മള് പണിക്ക് പോയപ്പോ കാട്ടിന്ന് എന്തോ സംഭവിച്ചതാണ്. ചെറിയ നഖം തട്ടി അത്രേ ഉള്ളൂ. ചികിത്സ ചെയ്തു. ചികിത്സ പല തരത്തും പോയിട്ടുണ്ട്. എത്ര വർഷമായി? 14 വർഷമായി. 14 വർഷം ചികിത്സിച്ചിട്ടുണ്ട്. ഈ നോൻപിനെ നോൻപിങ്ങൾക്ക് 14 വർഷമായി. അവസാന ഡോക്ടർ എന്താ പറഞ്ഞത്? അവസാന ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ, അയാൾ മാറ്റിത്തരാറിഞ്ഞു, ആള് മരിച്ചുപോയി. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പൊ വേദന മാറിയുണ്ട്. സന്തോഷായി. ആയിക്കോട്ടെ. വേറെന്താ? എന്തായിരുന്നു ഇയാളുടെ ആദ്യത്തെ അവസ്ഥ? ആദ്യത്തെ മുറി നല്ല മുറിയായിരുന്നു. പിന്നെ പല സ്ഥലത്തും പല ഡോക്ടർമാരെയൊക്കെ കാട്ടി, എന്നിട്ടൊന്നും ഒരു കുറവില്ല. ഇപ്പൊ മുറി നല്ല മാറ്റം, നല്ല മാറ്റം, നല്ല മാറിയമായി തന്നെ. സന്തോഷമായിരുന്നു. അപ്പോ ഇനിയും ആ മരുന്ന് അതേപോലെ കുറച്ചും കൂടെ തുടരും. നനക്കരുത്. പത്യൊക്കെ കൃത്യമായിട്ട് പാലിക്കും. പതിനാല് വർഷമായിട്ടും ഉണങ്ങാതിരുന്ന മുറിവുകളാണ് ഇപ്പോൾ പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് സുഖമായിട്ട് സന്തോഷമായിട്ട് നടക്കാനും ഓടാനും ചാടാനൊക്കെ പറ്റും. Thank you.
എല്ലാവരും നല്ല സന്തോഷത്തിലാണുള്ളത്. എല്ലാവരും എപ്പോഴും നല്ല സന്തോഷത്തിൽ തന്നെ ഇരിക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹം.